മന്ത്രിസ്ഥാനത്തു നിന്ന് എ കെ ശശീന്ദ്രന് മാറേണ്ടി വരും. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് യാദവ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തതായിട്ടാണ് സൂചന. എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ മനസ്സിനൊപ്പമാണ് ശരത് പവാർ. ഇതോടെ സി പി എം നിർണായക തീരുമാനമെടുക്കും. ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ലെന്ന് സൂചനയുണ്ട്. അതിനിടെ ശശീന്ദ്രനെതിരെ പി സി ചാക്കോ അതിശക്തമായ നീക്കമാണ് നടത്തുന്നത്. എൻ സി പിയിലെ ഭൂരിപക്ഷവും ശശീന്ദ്രന് എതിരാണ്. അതിനിടെ ശശീന്ദ്രനെതിരെ ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ തേടി പി സി ചാക്കോ പുതിയ നീക്കത്തിലും. ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാകുമെന്ന് ഉറപ്പായി. പാർട്ടിയുടെ വികാരം ദേശീയ പ്രസിഡന്റ് ശരത് പവാറിനെ അറിയിക്കും. ജില്ലാ പ്രസിഡന്റുമാരുടെ നിലപാടും രേഖാമൂലം അറിയിക്കും. ഇതിനുശേഷം ശരത് പവാർ മന്ത്രിയെ മാറ്റുന്നതിൽ പ്രഖ്യാപനം നടത്തും. മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് തടയിടാൻ ശശീന്ദ്രൻ വിഭാഗത്തിലെ മൂന്ന് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ശരത് പവാറിനെ കണ്ടിരുന്നു. ഇതിന് തുടർച്ചയായി പി സി ചാക്കോ പവാറുമായി ബന്ധപ്പെട്ട് മന്ത്രിമാറ്റത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇതിൽ പി സി ചാക്കോയ്ക്ക് അനുകൂലമാണ് പവാർ. അതുകൊണ്ട് തന്നെ ശശീന്ദ്രന് ഒഴിയേണ്ടി വരും. എൻ സി പിയിൽ ശശീന്ദ്രൻ ഒറ്റപ്പെടുകയാണ്. ഇത് എൻ സി പിയെ പിളർത്തുമോ എന്ന ചോദ്യവും സജീവമാണ്. ജില്ലാ പ്രസിഡന്റുമാരെ വിളിച്ച് പാർട്ടിയുടെ തീരുമാനമെടുക്കാൻ ദേശീയ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത്. 9 പേർ പങ്കെടുത്ത യോഗത്തിൽ ഒരാളൊഴികെ എല്ലാവരും മന്ത്രിമാറ്റത്തെ പിന്തുണച്ചു. മന്ത്രിമാറ്റത്തിന് ധാരണ ഉണ്ടായിരുന്നുവെന്നും തോമസ് കെ തോമസ് കുറച്ചുനാൾ അകന്നു നിന്നതിനാലാണ് അത് നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് ചാക്കോ യോഗത്തിൽ പറഞ്ഞത്. അതേസമയം മന്ത്രിമാറ്റത്തെ ചെറുക്കാൻ ശശീന്ദ്രൻ വിഭാഗം തയ്യാറെടുക്കുകയാണ്. ഇതുവരെ മന്ത്രിമാറ്റത്തിന് പാർട്ടിയിൽ ധാരണയില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇപ്പോൾ അതുണ്ടെന്ന് പറയുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എൻ സി പിയിലെ പടലപ്പിണക്കങ്ങളിൽ എല്ലാ കാലത്തും സി പി എം ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സി പി എം നിലപാട് നിർണായകമാകും. പാർട്ടി തീരുമാനിച്ചാൽ ഏത് സമയത്തും മാറുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ വഴങ്ങാതെ വന്നതോടെ അദ്ദേഹവുമായ ചർച്ചകൾക്ക് നാലംഗ സമിതിയെ ചാക്കോ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2.5 വർഷം കഴിഞ്ഞാൽ ശശീന്ദ്രൻ മാറിത്തരാമെന്ന കരാർ ഉണ്ടെന്ന തോമസ് കെ തോമസിന്റെ അവകാശവാദത്തെ ചാക്കോ ഉൾപ്പെടെയുള്ളവർ നേരത്തെ നിഷേധിച്ചത് എൻ സി പിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി നിയോഗിച്ച നാലംഗ സമിതിയുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയാൽ പാർട്ടിക്ക് വിധേയനാകാമെന്ന് തോമസ് അറിയിച്ചിരുന്നു. ചാക്കോയുമായുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു. എന്നാൽ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കുമെന്നാണ് ശശീന്ദ്രന്റെ നിലപാടെന്ന് സൂചനയുണ്ട്. ഇന്നലെ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത 10-ൽ 9 പ്രസിഡന്റുമാരും തോമസ് കെ തോമസിന് അവസരം നൽകണമെന്ന നിലപാടെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനവും സമയവും പാർട്ടി ദേശീയ നേതാവ് ശരത് പവാർ കൈക്കൊള്ളുമെന്ന് ചാക്കോ പറഞ്ഞു. അതിനിടെ ശശീന്ദ്രനെതിരെ ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ തേടി പി സി ചാക്കോ പുതിയ നീക്കത്തിലാണ്. ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാകുമെന്ന് ഉറപ്പായി. പാർട്ടിയുടെ വികാരം ദേശീയ പ്രസിഡന്റ് ശരത് പവാറിനെ അറിയിക്കും. ജില്ലാ പ്രസിഡന്റുമാരുടെ നിലപാടും രേഖാമൂലം അറിയിക്കും. ഇതിനുശേഷം ശരത് പവാർ മന്ത്രിയെ മാറ്റുന്നതിൽ പ്രഖ്യാപനം നടത്തും.